തിരുവനന്തപുരം തലസ്ഥാനമായ ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇപ്പോഴത്തെ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയും തിരുനെൽവേലി ജില്ലയുടെ ചില ഭാഗങ്ങളും ചേർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ തിരുവിതാംകൂർ എന്ന പ്രദേശം അതുവരെ ചോളന്മാരുടെ അധീനതയിലായിരുന്നു നാഞ്ചിനാടും വടക്കുള്ള പ്രദേശങ്ങളും കൊല്ലവർഷം മൂന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടുകൂടി കൊല്ലം കേന്ദ്രമായിരുന്ന വേണാടിൽ ലയിക്കുന്നതോടുകൂടിയാണ് തിരുവിതാംകോറിൻ്റെ ആദ്യ രൂപം പ്രത്യക്ഷമാകുന്നത് ചേര തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിൻ്റെയും മുസിറസ് തുറമുഖത്തിൻ്റെയും പ്രസക്തി കുറയുന്നതോടുകൂടിയാണ് കൊല്ലം തുറമുഖം പ്രത്യക്ഷപ്പെടുന്നതെന്നും അവിടുത്തെ വ്യാപാര സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പിൽക്കാലത്ത് നിലയുറപ്പിച്ച വേണാട് രാജവംശം അവിടെ പനങ്കാവ് കൊട്ടാരത്തിലായിരുന്നു ആദ്യകാലത്ത് താമസിച്ചതെന്നും പറയപ്പെടുന്നു രണ്ടാം ചേരവംശത്തിൻ്റെ തുടർച്ചയുടെ ഒരു ഭാഗമാണ് ഇവർ എന്നും പറയപ്പെടാറുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പവതിയിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും കൊച്ചി രാജ്യവും യോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനമാക്കുകയും അതിന് പിന്നീട് അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിലെ മലബാർ ജില്ലയോട് ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു ചുവന്ന പശ്ചാത്തലത്തിൽ വലമ്പിരിശങ്കിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നതായിരുന്നു തിരുവിതാംകൂറിൻ്റെ പതാക ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ പത്മനാഭദാസൻ എന്നറിയപ്പെട്ടിരുന്നു